നമസ്കാരം, മലയാള എക്സ്പ്രസിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് പുത്തിരിക്കണ്ടം മൈതാനത്താണ്. സപ്ലൈകോയുടെയും കൺസ്യൂമർ ഫെഡിന്റെയും നേതൃത്വത്തിൽ ക്രിസ്മസ് പുതുവത്സര ചന്ത ഇവിടെ ഒരുങ്ങിയിരിക്കുകയാണ്. നിരവധി പേരാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ചന്ത എങ്ങനെയുണ്ട്, നിരവധി സാധനങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് ജനങ്ങളോട് തന്നെ ചോദിച്ചു നോക്കാം. കൊള്ളാം, സാധനം ഒരുപാട് സാധനം കിട്ടി. ആണോ? ഒന്നും എത്തിയില്ല, രണ്ടുമൂന്ന് ദിവസം കൂടെ അങ്ങ് വരുമ്പോൾ വരുമെന്ന്. ഇപ്പൊ തന്നെ തേയിലേ മല്ലി മൊത്തത്തില് സാധനത്തിന് വില കൂടുതലാണ് എല്ലായിടത്തും. പിന്നെ ഒരു മന്ത്രിയിലെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ച് ഈ പരുവത്തിലെങ്കിലും ആക്കി ക്രിസ്മസ്. അപ്പോൾ അതൊരു വലിയ പുണ്യം തന്നെയാണ് സാധാരണക്കാർക്ക്. കാരണം ഈ നവകേരള സദസ്സിൽ നിന്ന മന്ത്രിയാണ് ഇതിനു വേണ്ടി ഇതിൻ്റെ പിറക്കന്ന് നടന്ന് പലരെയും കാല് പിടിച്ചാണ് ഇത് ഇത്രയും ഒപ്പിച്ചത്. എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇത് പറഞ്ഞത്. ഇവിടെ ഒന്നുമില്ല, ഒരു സബ്സിഡിക്ക് ഉള്ള രണ്ട് മൂന്ന് സൈറ്റ് എടുത്ത് വെച്ച് എല്ലാം തിരിച്ചു വാങ്ങിച്ചു. സബ്സിഡി ഇല്ലാത്ത സാധനം ബില്ലടിച്ച് തന്നു. ആ, ഒരു സാധനവും ഇല്ല. വൈകിട്ട് വരുമെന്ന് പറയണത് വൈകുന്നേരം നോക്കണ്ട. പഞ്ചസാര മുളകൊക്കെ വില കൂടിയതേ ഉള്ളൂ, വെളിയിലുള്ള വിലയിൽ ഉള്ളതേ ഉള്ളൂ. മുളകൊക്കെ പഞ്ചസാര ഇല്ല. കഴിഞ്ഞ തവണ എല്ലാം വാങ്ങിച്ചോണ്ട് പോയി. ഒന്നുമില്ല സാധനങ്ങൾ. എല്ലാ വർഷവും നടക്കും, പക്ഷേ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ സാധനം വളരെ കുറവാണ്. ഇപ്പം മുൻവർഷം എന്ന് പറഞ്ഞാൽ ഇവിടെ മുഴുക്ക പെര കെട്ടി ഭയങ്കരമായ രീതിയിൽ സാധനം കൊടുത്ത് ആളുകൾക്ക് നല്ല തൃപ്തിയായിരുന്നു. അപ്പോൾ അതൊരു വലിയ നേട്ടം തന്നെയായിരുന്നു. പിന്നെ ഇപ്പം മണ്ണെണ്ണ കിട്ടണില്ല. മണ്ണെണ്ണയെന്ന് പറഞ്ഞാൽ സീതിവാറിൻ്റെ കാലത്ത് 2 ലിറ്റർ മണ്ണെണ്ണ കൊടുത്തത്, പിന്നെ ഇങ്ങോട്ട് അതിന് ശേഷം 1 ലിറ്ററായി, 1.5 ലിറ്ററായി, ഇപ്പോൾ അതുമില്ല. അങ്ങനെ ആളുകൾ വളരെ കഷ്ടത്തിലാണ്. ഈ ഗ്യാസ് ഉള്ളവരും വിറവൊക്കെ തീയരിക്കാൻ വേണ്ടി മണ്ണെണ്ണ ഒഴിച്ചങ്ങ് കത്തിച്ചാലും വിറവ് തീ പിടിക്കൂ. അപ്പോൾ ആ മണ്ണെണ്ണ കിട്ടാനുള്ളൊരു, പിന്നെ കേന്ദ്രത്തിൽ അരി 193.8 മെട്രിക് ടൺ ലക്ഷം അരി കെട്ടിവെച്ചാക്കാണ് കൊടുത്തെങ്കിലല്ലേ നമുക്ക് തരാൻ നോക്കൂ. ഇവർക്ക് അരി കച്ചവടം ഇല്ലല്ലേ, ഇവർക്ക് അരി ഉൽപ്പാദനമില്ലല്ലേ. ആന്ധ്രയിൽ ഈ വെയിൽ വരൾച്ച വന്ന് അവിടെ 100 ഏക്കർ കൃഷി നാശിച്ച് പോയി. അപ്പോൾ അതിന് കേന്ദ്ര ഗവൺമെൻറ് എന്തെങ്കിലും അവർക്കും ഒന്നും ചെയ്യുന്നില്ല. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. 10:30 ഉദ്ഘാടനം എന്ന് പറഞ്ഞിട്ട് ഒരു 12:30 വെയിലത്ത് അങ്ങനെ നിന്ന് അവസാനം സാധനം മേടിക്കാൻ പോയി. സാധനം മേടിക്കാൻ പോയപ്പോൾ അവിടെ ഒരു സാധനം സബ്സിഡി ആയിട്ടില്ല. ഒരു പരിപ്പുണ്ടായിരുന്നു. ആ പയറുണ്ടായിരുന്നു. ആ പയറിന് വില പോലും കമ്പ്യൂട്ടറിൽ വന്നിട്ടില്ല. അത് സബ്സിഡിയില്ല, ഒരു സാധനം പോലും സബ്സിഡിയില്ല. പിന്നെ മന്ത്രി പറഞ്ഞ, മന്ത്രിയല്ല മേയർ പറഞ്ഞതെന്ന് വെച്ചാൽ, വന്ന ജനങ്ങൾ 10-500 ആൾക്കാർ ഇവിടെ വന്നിരുന്നു. അവരെ ഈ 500 ആൾക്കാരും നേരെ അടുത്തൊരു ഇത് സപ്ലൈക്കോ ഉണ്ട്, അവിടെ പോയി വില. അവിടെ പോയപ്പോഴും ഒരു സാധനം പോലും സപ്ലൈക്കോയിൽ ഇല്ല. വെറും മല്ലി മാത്രമേ ഉള്ളൂ സപ്ലൈക്കോയിൽ. മേയർ പറഞ്ഞതെന്ന് വെച്ചാൽ എല്ലാ സാധനങ്ങളുണ്ട്, നാട്ടുകാരെല്ലാം പറയുന്നത് കള്ളമാണെന്ന്. അപ്പോൾ മേയർ ഇതൊന്നും അറിയുന്നില്ലല്ലോ. ഞങ്ങളെല്ലാം ഒരു 5 മിനിറ്റിന് മുമ്പ് എല്ലാവരും അവിടെ പോയിട്ടാണ്, എല്ലാവരും മേയറിൻ്റെ മുഖത്ത് നോക്കുകയാണ്. മേയർ എന്താണ് പറയുന്നത്? ഞങ്ങളെല്ലാം അവിടെ പോയിട്ടല്ലേ വന്നത്. ആരും കള്ളം പറയുന്നതൊന്നുമല്ല, അവിടെ ഇല്ലാത്തതുകൊണ്ട് ഇല്ല എന്ന് പറയുന്നതാണ്. മേയർ പോകാത്തതുകൊണ്ട് മേയർക്ക് അറിയില്ല എന്താണ്. വരും, പക്ഷേ എന്നാലും ഇത്രയൊന്നും ആൾക്കാരില്ല. പാടുപെട്ട് ഇവിടെ വന്ന് വെയിലത്ത് നിന്ന് കാത്തിരുന്ന് സാധനത്തിനൊന്ന് പറഞ്ഞിരുന്നിട്ട് വീണ്ടും എന്തെല്ലാം ബുദ്ധിമുട്ടിയാണ് ഇവിടെ 1 രൂപ കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞു വരുന്നത്. എന്തിനാണ് ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നത്? ഇല്ലെങ്കിൽ ഇല്ല. ഓക്കെ, നമുക്കറിയാം ഗവൺമെൻറ്റിൻ്റെ പരിമിതികളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ അതനുസരിച്ച് കാര്യം ചെയ്താൽ മതി. കുറേ എന്തിനാൾക്കാർ കഷ്ടപ്പെടുന്നത്? നമ്മൾ ഹോസ്പിറ്റലിൽ അവിടെ ഇവിടേക്കും പോകാതെയൊക്കെയാണ് ഇവിടെ വരുന്നത്. എല്ലാവർക്കും അസുഖങ്ങളും കാര്യങ്ങളും. ഇത് കഴിഞ്ഞിട്ട് 1 രൂപ ഇത് ഇവിടെ കൂട്ടി ഇത് കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. പക്ഷേ എല്ലാ രീതിയിലും കഷ്ടപ്പെടുത്തുകയാണ്. കൂടുതൽ വാർത്തകൾ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.